എത്ര നിങ്ങളെ പേരും പറയുമ്പോ ഒന്നും വെക്കേണ്ടി വരില്ല ഈ കന്നിന്റെ കായ്ക്ക്, അത് വെക്കേണ്ടി വരില്ല. എന്താ പോരെ കുഞ്ഞിപ്പ അത് ഞാൻ കൊടുക്കണ്ടേ? എനിക്ക് നഷ്ടമായാലും വേണ്ടിയില്ല, ലാഭമായാലും വേണ്ടി ഞാൻ കൊടുക്കണ്ടേ? കുറിച്ചോളെ, ഇനി താഴത്തേക്ക് ഒന്നും ഇന്നോട് ചോദിച്ചിരുത്. ആ കായ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. 15 രൂപയൊക്കെ ഉണ്ട് ഈ കാക്ക കൊണ്ടേക്കളെ. അത് ഞാൻ പറഞ്ഞാ എന്നാ 500 കുറച്ചു കൊടുത്താണ്. ഇതാ ഇതാ 500 കൊടുത്ത കൊണ്ടേക്കാണ്. ഇതിന്റെ നഷ്ടം എനിക്ക് ഞാൻ തരണ്ട്. കൊണ്ട് കൊണ്ട് കുടിച്ച ഇതിന്റെ നഷ്ടം ഞാൻ വെച്ചു തരാം. കൊണ്ടേക്കോളെ, അത് ഞാൻ കൊടുത്തോണ്ടാ. ഒരു 10 250 കൊടുത്താണ് കൈക്കില്. കൊണ്ടെങ്കിൽ വളർത്തി ആ കുട്ടീനെ നോക്കി. കുട്ടിയെ കുഞ്ഞെ കുഞ്ഞാണ് കേറിന്നോളി. ചോദിച്ചില്ല 20-25 ചോദിച്ചു. ഇത് കിട്ടുന്നോളി കൊണ്ടേ ലാഭം കിട്ടിയിട്ടല്ല. ഇനിതാ ഇത് കൊടുത്തു. ഇനി ഇതുണ്ട്, ഇതുണ്ട്. ഇത് 11 രൂപയ്ക്ക് ആ കാക്ക. ഇത് 11 കൊടുത്തു. ഇതിനി കൊടുക്കാനുള്ളത്? ഇതിനി കൊടുക്കാനുള്ളത്. ഇത് 16500 ചോദിച്ചിട്ടുണ്ട്. 16500 ഞാൻ ചോദിച്ചിട്ടുണ്ട്. ചോദ്യം തന്നെയാണ്. ഇതിങ്ങനെ പൊടിച്ചിട്ടുണ്ട്. എന്താ സാരച്ചിട്ട്? ലാസ്റ്റ് എത്ര കൊടുക്കും? ലാസ്റ്റ് 15 രൂപയൊക്കെ കിട്ടിയ കൊടുക്ക. ഇതാണ് കൊണ്ടായി വളർത്തേണ്ടത്. ഏതെങ്കിലും കൊണ്ടായി വളർത്തിയിട്ട് കാര്യമില്ല. ഇതൊക്കെ ഒരു 3-4 മാസം നിന്നിട്ട് കായേ. ഇത് 16 രൂപ കൊടുക്കാം. ഇത് 2.5 മണിച്ച് നന്നായിട്ട് ചോദിച്ചാൽ 25 രൂപയെ കൊടുക്കാം. 12.5 രൂപയെ കൊടുക്കാം. രണ്ടും കൂടി 25 രൂപ. ആ 25 രൂപ കൊടുക്കാം. ഇത് 16. ഈ 16 ഇപ്പൊ 14 13 കൊടുക്കുകയല്ല. ആ ലാസ്റ്റ് ഒരു 14 രൂപ കൊടുക്കാം. സംഗതി എന്താ വെച്ചാല് സംഗതി 12-12 ഒക്കെ കുട്ടിയാണ്. ഇത് വാങ്ങേണ്ട അടുത്ത് ഇപ്പൊ അത് വലിയ വിലയായി. സാധനം കൊണ്ടുള്ളടത്തുനിന്ന് 100 കൊണ്ടുള്ളടത്തുനിന്ന് ഇപ്പൊ 10 ആകെ കിട്ടും. ഒരു വണ്ടിക്ക് കന്നാണിച്ച് 3-4 ചന്തക്ക് പോകണം. ഒരു ചന്തന്നൊന്നും ആകണില്ല. സാധനം കിട്ടാൻ വലിയ ഡിമാൻഡാ. ആദ്യം പറഞ്ഞ ഒരു ചന്തക്ക് പോയാൽ തന്നെ ഒരു വണ്ടിക്കല്ല രണ്ടു വണ്ടിക്കൊക്കെ കന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. നിങ്ങളെ തന്നെ നോക്കി ചന്തയിൽ എത്ര കന്നുള്ളത്. എന്താണ് ഡിമാൻഡ് വരാൻ? ഡിമാൻഡ് പറഞ്ഞ സാധനം ഉണ്ടാകണില്ല. ഉത്പാദനം ഇല്ല. പിന്നെ ഒന്നാമത്തെ വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഈ ചന്തകളിൽ ചെറിയ ചെറിയ കുട്ടികൾ, ഇവിടെ അല്ല തമിഴ്നാട് ചന്തയിൽ ചെറിയ കുട്ടികൾ ഉണ്ടല്ലോ, പ്രസവിച്ചൊരു മാസമൊക്കെ ആയ കുട്ടികളാ ഇതിൽ കൊണ്ടുപോയിക്കാണ്ട് ഈ അണ്ണന്മാരെ അറക്കണ് കുട്ടികളെ പോലെ കൊണ്ടുപോയിക്കാണ്ട് കപ്സക്കും മറ്റേ മട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറുത്ത് കൂട്ടാൻ വേണ്ടിട്ടായി കൊണ്ടുപോയി അറക്കണം. അത് 20 കിലോയുള്ള 25 കിലോയുള്ള കുട്ടികളൊക്കെ പോലെ 4 രൂപ 5 രൂപയൊക്കെ വാങ്ങിക്കാണ്ട് കൊണ്ടുപോയി അറക്കുക. പിന്നെ അതെങ്ങനെ വലുതാണ്? ഒരു ചന്തയിൽ നമ്മൾ ചെല്ലുമ്പോൾ 100-200 കുട്ടികളൊക്കെയാണ് ഒരു ദിവസം തന്നെ. ആ ചാപ്സിന് പോവാണ് തമിഴ്നാട്ടിക്ക് ചാപ്സിന് കയറ്റി. ചോദിച്ചിട്ട് പോയി ചോദിച്ചോട്ടേന്ന്. ഓൽക്ക് അത്ര കായ ഉണ്ടാവുള്ളൂ, നമ്മളെത്ര കാട്ടുള്ളൂ. പണയമുറി തന്നെ വേലാണ് കന്ന് എത്താൻ സ്വകാര്യ. അയാൾക്കൊരു ഏർപ്പാട് വയ്ക്കോളൂ. ഒജ്ജലില്ല ആ ഗീർമെന്നേ കാക്കാ. ഇത് മറിച്ച് ചോദിച്ചിട്ട് കൊടുക്കണ. എത്ര കൊടുക്ക? എത്ര കൊടുക്ക പറയ? എത്ര കൊടുക്കാൻ?
പൊന്നാരകാക്കങ്ങൾ രാവിലെ കണ്ടത് വന്നില്ലല്ലോ നമ്മള് 1000 പോയാൽ പോക്ക് രണ്ടാമത്തും 62 ഉപ്പ അതിലും മേലെ ഞാൻ ഇവിടെ പൂത്ത ആദായ കിട്ടും 65, 62 അങ്ങനെ രണ്ട് ഐറ്റംസ് ഞാൻ മിതമായ വിലക്ക് കൊടുക്കുകയാണ് എത്ര തൂക്കണ്ടാവും ആ പൂത്ത് രണ്ടിന്റെ ദർശനം 100 സാമാൻ രണ്ടിന്റെ ഇതോ ഇതും ഉണ്ടാവും ആ പൂത്ത് ആ വില 64 ഉപ്പ കൊടുത്താൽ എന്റെ മിതമായ വില കൊടുക്കാം 62 പറഞ്ഞു 62 ഇത് 62 ഇത് 65 വേറെ വേറെ ഇതവിടെ ഇങ്ങനെ കണ്ടമാനം പൂക്കളുണ്ട് എത്ര വിലക്ക് നിലവാരുണ്ട് ആ കാണണൊക്കെ നിലവാരുണ്ട് കന്ന് അതാ പറഞ്ഞു ഇതൊക്കെ 40-45 അമ്പിന്റെ ഉള്ളിലുള്ള കന്നാണ് ഇതൊക്കെ ഈ കണ്ണൊക്കെ 40-45 അമ്പിന്റെ ഉള്ളിലുള്ള നല്ല പൂത്തളം ഒരു കിലോ കിണ്ടിലൊന്നും അല്ല 1.5-1.5 എന്റെ കന്നുണ്ട് 1.5-1.5 ഇല്ല കന്നുണ്ട് തൂക്കണ്ടാവും ഒരു അംശമല്ലേ റേഞ്ച് കൂടിയ വലിയ പൂത്തുകൾ വേറെ ഉണ്ട് അതെ നമ്മളെ ആ കന്ന് 75 രൂപയ്ക്ക് തരാം 2.5 മൂന്ന് ഇത് 60 രൂപ കൊടുക്കാം ഇത് 60 ആ ഇത് 75 രൂപ കൊടുക്കാം ഈ പെരുമ്പോത്ത് 75 ആ 2.5 മുന്നേക്ക് തൂക്കണ്ടാവും ചോദ്യം നമ്മളെ ചോദ്യം 75 70 ഉറുപ്പിട്ടേ കൊടുക്കും കുറച്ച് കൊടുക്കും അതിന് കുറേ 72 കിന്നെ മുഴുവൻ പൂത്ത് തൂക്കൊണ്ട് കൂടി ഇപ്പൊ ലേശം ഡിമ്മ ഇപ്പൊ കുറവുള്ള സമയം അപ്പൊ കുറവുള്ള സമയം അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ 65 പൂത്തൊക്കെ പെരുന്നാൾ സമയത്ത് പെരുന്നാൾ സമയത്ത് 55 രൂപ അന്ന് 85 പറഞ്ഞ പൂത്തെന്താ 65 രൂപ കൊടുക്കാം പെരുന്നാൾ സമയത്ത് 85 പറഞ്ഞ പൂത്താണ് ഇപ്പൊ 65 രൂപ ഒരു ഓമത്തിന് പൂത്തുകളുമായി വളർത്തു പോത്ത് നോക്കാം ഞാൻ പറഞ്ഞു തരണം എന്റെ പേരൊക്കെ ചോദിച്ചു നോക്കാം അതിന്റെ ഒരു കോലം പോലെ തരാം ആണ് ഞാൻ പോത്ത് ഇടക്കേ എന്നാ വേറെ വളർത്തുവോ ഇന്നലെ കോരമണ ചന്തയിൽ നിന്ന് കൂടുന്ന കുടിയും കൂടുന്ന ഈ കണ്ട പൂത്തള ഒരു അയവും പൂത്തളും എൻ്റെ പള്ളറിഞ്ഞിട്ടില്ല അത്ര ഞാൻ പറയാൻ ഇത് വെറുക്ക് തരാം ബിജ് പറഞ്ഞ അമ്മ ഇന്നിട്ട് ഞാൻ പിടിച്ചു തരാം ഇതിന് പോരെ എത്രക്ക് ഉണ്ട് എന്നാ എത്രക്ക് ഉണ്ട് എന്നിക്ക് പറഞ്ഞ പറഞ്ഞു എന്തോ ഇങ്ങനെ അവിടെ ഓക്കേ
ഇത് 70 60 70 ഇത് 60 ഇതിൽ പോത്ത് ഏതാ ആന്ധ്ര പോത്ത് ഉണ്ടല്ലോ ഓരോന്നുണ്ടല്ലോ ഒന്ന് ആന്ധ്ര ഒന്ന് വരണം Thank you.
Thank you.